സോളാർ കേസും അനുബന്ധ സംഭവങ്ങളും ഇപ്പോൾ ഈ സമയത്ത് വീണ്ടും ചർച്ചയാക്കിയത് എൻ മാധവൻകുട്ടിയുടെ ഒരു മാപ്പ് പറച്ചിലൂടെയാണ്. ദേശാഭിമാനിയുടെ കൺസൾട്ടിംഗ് എഡിറ്ററായിരുന്നു എൻ മാധവൻകുട്ടി. അദ്ദേഹം സോളാർ കേസിലെ പരാതിക്കാരി മുഖ്യമന്ത്രി അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കും മറ്റു നേതാക്കൾക്കുമെതിരെ ലൈംഗിക ആരോപണം ഉന്നയിച്ചിരുന്നു. ആ വാർത്ത നൽകേണ്ടി വന്നതിൽ ഖേദം പ്രകടിപ്പിച്ചുകൊണ്ടായിരുന്നു എൻ മാധവൻകുട്ടി രംഗത്ത് വന്നത്. അതോടുകൂടി ദേശാഭിമാനി എന്തോ അപരാധം ചെയ്തു എന്ന രൂപത്തിൽ ഒരു തെറ്റിദ്ധാരണ പൊതുവെ ഉണ്ടാകുകയും ദേശാഭിമാനി മാപ്പ് പറയണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ മാപ്പ് പറയണമെന്നും ഒക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ വരികയും കോൺഗ്രസ് നേതാക്കൾ പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു. അത് കേരളത്തിൽ മറ്റൊരു ചർച്ചയ്ക്ക് ഇടയാക്കുകയും ചെയ്തു. ഈ സമയത്ത് ഒരിക്കലും ഉയർന്നു വരാൻ പാടില്ലാത്തതായിരുന്നു അത്. ഉമ്മൻചാണ്ടി അന്തരിച്ചു, അദ്ദേഹത്തിൻ്റെ സംസ്കാരം പോലും നടന്നില്ല. അതിനിടയിൽ ഈ പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്ന് ഒരു ചർച്ചയാക്കേണ്ട യാതൊരു കാര്യവുമില്ലായിരുന്നു. അതാണ് സംഭവിച്ചത്. എന്നാൽ സത്യത്തിൽ സോളാർ കേസുമായി ബന്ധപ്പെട്ട് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്ന സമയത്ത് എൻ മാധവൻകുട്ടി ദേശാഭിമാനിയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ അദ്ദേഹം അവിടെ നിന്ന് രാജിവെച്ചു പോയിരുന്നു. രാജിവെച്ചു പോയതാണ് എന്നും പുറത്താക്കിയതാണ് എന്നുമൊക്കെയുള്ള പരാമർശങ്ങൾ നടക്കുന്നുണ്ട്, സോഷ്യൽ മീഡിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അത് ഇതുവരെയും മാധവൻകുട്ടി പുറത്താക്കിയതാണോ രാജിവെച്ചതാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല. പുറത്താക്കിയതാണ് എന്ന് ദേശാഭിമാനി ഔദ്യോഗികമായി പറഞ്ഞിട്ടുമില്ല. പക്ഷേ ദേശാഭിമാനിയുടെ ലേഖകർ തന്നെ പറയുന്നു മാധവൻകുട്ടിയെ പുറത്താക്കിയതാണ്, മാധവൻകുട്ടി അവിടെ ഒരു കാര്യത്തിലും ഇടപെടാറില്ല, ഇടപെടാൻ അനുവദിക്കാറുമില്ല, അദ്ദേഹത്തിന് ഒരു കമ്മ്യൂണിസ്റ്റ് പത്രപ്രവർത്തകൻ്റെ ഒരു ധാരണയുമില്ലായിരുന്നു, അവിടെയുള്ള മറ്റു മാധ്യമപ്രവർത്തകർക്ക് സഖാക്കൾക്ക് ഒക്കെ നല്ല ധാരണയുണ്ട് എന്താണ് കമ്മ്യൂണിസ്റ്റ് മാധ്യമപ്രവർത്തനം എന്ന് സംബന്ധിച്ച് എന്നൊക്കെയുള്ള പരാമർശങ്ങൾ അവർ നടത്തുന്നുമുണ്ട്. ഏതായാലും പുറത്താക്കിയതാണോ പുറത്താക്കിയതല്ല അദ്ദേഹം രാജിവെച്ചു പോയതാണോ എന്നതിനെക്കുറിച്ച് ഒരു സ്ഥിരീകരണം ഇരുഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല മാധ്യമപ്രവർത്തകർ, ദേശാഭിമാനിയിലെ മാധ്യമപ്രവർത്തകർ പറയുന്നത് അല്ലാതെ. ഏതായാലും ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും, സോളാർ കേസിലെ പരാതിക്കാരി ഇത്തരമൊരു ആരോപണം മുഖ്യമന്ത്രിക്കെതിരെയും മന്ത്രിമാർക്കെതിരെയും, എന്ന് വെച്ചാൽ ഉമ്മൻചാണ്ടിക്കെതിരെയും അന്നത്തെ മന്ത്രിമാർ കോൺഗ്രസ് നേതാക്കൾ എന്നിവർക്കെതിരെയും ആരോപണം ഉന്നയിച്ച ഘട്ടത്തിൽ മാധവൻകുട്ടി ദേശാഭിമാനിയിൽ ഉണ്ടായിരുന്നില്ല എന്ന് അദ്ദേഹം തന്നെ പിന്നീട് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ വിമർശനങ്ങളൊക്കെ ഉയർന്നു വന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റുണ്ട് ഇത് സംബന്ധിച്ച്. അതിങ്ങനെയാണ്, ഞാൻ ദേശാഭിമാനിയിലെ സ്ഥാനത്ത് നിന്ന് പോകുന്നത് 2015 ഡിസംബർ 30 എന്നത് വസ്തുത. അതുകൊണ്ട് എൻ്റെ കുമ്പസാര പോസ്റ്റ് ഞാൻ ദേശാഭിമാനിയെയും അതുവഴി CPIM രാഷ്ട്രീയമായി അപമാനിക്കാൻ ചെയ്തതാണോ എന്ന് സോളാർ കേസിൻ്റെ നാൾ വഴി അറിയുന്ന ആരും വിശ്വസിക്കയില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം എനിക്ക് ഈ വിഷയത്തിൽ ഒന്നും പറയാനില്ല. ഇതാണ് മാധവൻകുട്ടിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ്. ഒന്നുകൂടി വായിക്കാം, ഞാൻ ദേശാഭിമാനിയിലെ സ്ഥാനത്തു നിന്ന് പോകുന്നത് 2015 ഡിസംബർ 30 അതുകൊണ്ട് എൻ്റെ കുമ്പസാര പോസ്റ്റ് ഞാൻ ദേശാഭിമാനിയെയും അതുവഴി CPIM രാഷ്ട്രീയമായി അപമാനിക്കാൻ ചെയ്തതാണ് എന്ന് സോളാർ കേസിൻ്റെ നാൾ വഴി അറിയുന്ന ആരും വിശ്വസിക്കയില്ലെന്ന് പ്രതീക്ഷിക്കുന്നു. അതിനപ്പുറം ഈ വിഷയത്തിൽ എനിക്ക് ഒന്നും പറയാനില്ല എന്നാണ് മാധവൻകുട്ടി പറയുന്നത്. മാധവൻകുട്ടി ഈ വിഷയത്തിൽ പറഞ്ഞത് തെറ്റാണ്, വസ്തുതയ്ക്ക് നിരക്കാത്തതാണ്, അത് ഇതിനകം തന്നെ പ്രൂവ് ചെയ്തതാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ 2015 ഡിസംബർ 30 അദ്ദേഹം ദേശാഭിമാനി വിടുന്നത്. 2016 സോളാർ കേസിലെ പരാതിക്കാരി ഇത്തരമൊരു ആരോപണം ഉന്നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത കൊടുക്കുന്ന ഘട്ടത്തിൽ, ഈ ലൈംഗികാരോപണം ഉന്നയിച്ച വാർത്ത ദേശാഭിമാനിയിൽ കൊടുക്കുന്ന ഘട്ടത്തിൽ എൻ മാധവൻകുട്ടി അവിടെ ഉണ്ടായിരുന്നില്ല. പിന്നെ അദ്ദേഹം എന്തിനാണ് മാപ്പ് പറയുന്നത്, അദ്ദേഹം മാപ്പ് പറയുന്നതിൻ്റെ കാരണം എന്താണ്, എന്തിനു മാപ്പ് പറഞ്ഞു എന്ന ചോദ്യങ്ങളൊക്കെ ഉയർന്നു വന്നു, സ്വാഭാവികമല്ലേ അത്. അതുകൊണ്ട് തന്നെയാണ് ഇത് സംബന്ധിച്ച് ഒരു ക്ലാരിഫിക്കേഷൻ ഇപ്പോൾ മാധവൻകുട്ടി നൽകിയിരിക്കുന്നത്. വസ്തുതയാണ് ആ സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. എങ്കിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു അത് എനിക്ക് വന്ന ഒരു മിസ്റ്റേക്കാണ്, ഒരു തെറ്റുപറ്റിപ്പോയി, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നില്ല, ഉണ്ടായിരുന്നു എങ്കിൽ ഞാൻ ഇടപെടുമായിരുന്നു, അത്തരമൊരു വാർത്ത കൊടുക്കാൻ അനുവദിക്കില്ലായിരുന്നു എന്ന് പറയാമായിരുന്നു, അതാണ് അതിൻ്റെ മാന്യത. പക്ഷേ അദ്ദേഹം അതും പറഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ഈ സംഭവത്തെ ഒരു ദുരൂഹതയിൽ നിർത്തുകയാണ് ചെയ്തത്. അത് വീണ്ടും ഇത് സംശയങ്ങളൊക്കെ ഇടയാക്കുകയും ദേശാഭിമാനിയെ ഒരു സംശയത്തിൻ്റെ നിഴലിൽ നിർത്തുകയും ദേശാഭിമാനിയെ കടന്നാക്രമിക്കാൻ ഇവിടുത്തെ ദേശാഭിമാനി വിരുദ്ധർക്ക്, CPM വിരുദ്ധർക്ക്
കോൺഗ്രസിലെയും യൂത്ത് കോൺഗ്രസിലെയും നേതാക്കൾക്ക് ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. അതുകൊണ്ട് മാധവനും കുട്ടി ചെയ്യേണ്ടത് കൃത്യമായും വസ്തുതകൾ പറയുക എന്നതാണ്. അദ്ദേഹം പറയേണ്ടത് ഇത്രയേ ഉള്ളൂ, ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല, തെറ്റാണ്, പറഞ്ഞു തെറ്റാണ്, ഞാൻ മപ്പ് പറയേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷേ ദേശാഭിമാനിയുടെ ഭാഗമായി ഒരു അഞ്ചു വർഷക്കാലം പ്രവർത്തിച്ച ആൾ എന്ന നിലയിൽ അത്തരമൊരു വാർത്ത ദേശാഭിമാനിയിൽ വരുന്ന ഘട്ടത്തിൽ ഒരു മിതത്വം പാലിക്കേണ്ടതായിരുന്നു എന്നതാണ് എൻ്റെ അഭിപ്രായം എന്ന് പറയാമായിരുന്നു. എന്നാൽ ദേശാഭിമാനിയെ സംബന്ധിച്ചിടത്തോളം ആ വാർത്ത വളരെ മിതത്വത്തോടുകൂടി തന്നെയാണ് കൊടുത്തത്. അത്തരമൊരു ആരോപണം ദേശാഭിമാനി ഉന്നയിച്ചതല്ല, അത്തരമൊരു ആരോപണം ഉന്നയിച്ചത് പരാതിക്കാരിയാണ്. ആ പരാതിക്കാരി പറഞ്ഞത് മാത്രമാണ് നൽകിയത്. അതിനൊക്കെ ഉപരിയായിട്ട് ഈ കേസ് ഒരിക്കലും CPIMO അന്നത്തെ പ്രതിപക്ഷമോ ഉയർത്തിക്കൊണ്ടുവന്നതല്ല. സോളാർ കേസിന്റെ നാൾ വഴി അറിയുന്ന ആൾക്ക് എല്ലാവർക്കും അറിയാം. അന്ന് തിരുവനന്തപുരത്ത് മാധ്യമ പ്രവർത്തകനായി ഇരുന്ന ആൾ എന്ന നിലയിൽ, കൈരളി ചാനലിന്റെ ബ്യൂറോ ചീഫായി പ്രവർത്തിച്ച ആൾ എന്ന നിലയിൽ അതിന് നാൾ വഴി നമുക്ക് കൃത്യമായി അറിയും. മല്ലേലി ശ്രീധരൻ നായർ എന്ന കോൺഗ്രസിന്റെ പത്തനംതിട്ട DCC അംഗമാണ് ഈ പ്രശ്നം ആദ്യമായി പുറത്തു കൊണ്ടുവരുന്നത്. അതേക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തീരുമാനിക്കുന്നത്, അന്വേഷണം പ്രഖ്യാപിക്കുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ അന്നത്തെ ആഭ്യന്തര വകുപ്പ് മന്ത്രി. ഈ പ്രശ്നത്തെ ഇത്രയും രൂക്ഷമാക്കി മാറ്റിക്കൊണ്ട് ജോപ്പൻ എന്ന ഉമ്മൻചാണ്ടിയുടെ PA അറസ്റ്റ് ചെയ്യുന്നത് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അതും ഉമ്മൻചാണ്ടി സ്ഥലത്തില്ലാത്ത ഘട്ടത്തിൽ. അതിനു പിറകിൽ മറ്റു പല ആരോപണങ്ങളുമുണ്ട്. കാരണം ഉമ്മൻചാണ്ടി ഇല്ലാത്തൊരു ഘട്ടത്തിൽ ഉമ്മൻചാണ്ടിയുടെ PA ഈ പ്രശ്നത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോൾ ഉമ്മൻചാണ്ടി രാജിവെച്ചു പോയാൽ മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ എനിക്ക് മുഖ്യമന്ത്രിയാകാമെന്ന ഒരു ധാരണയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു, മോഹമുണ്ടായിരുന്നു എന്നൊക്കെയുള്ള ചർച്ചകളൊക്കെ നടക്കുന്നുമുണ്ട്. അത് നടക്കട്ടെ എന്നൊക്കെയുള്ള ചർച്ചകൾ അന്ന് നടന്നിരുന്നു. അതിൽ വസ്തുതയുമുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണന് അത്തരമൊരു മോഹമുണ്ടായിരുന്നു. അദ്ദേഹം മന്ത്രിസഭയിലെ രണ്ടാമനാണല്ലോ. ഇത്തരം പ്രശ്നങ്ങൾ ഒന്ന് കത്തിപ്പടർന്ന് കയറിയാൽ മുഖ്യമന്ത്രി രാജിവെച്ചാൽ, രാജിവെച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് മന്ത്രി മന്ത്രിസഭയിലെ രണ്ടാമൻ എന്ന നിലയിൽ ഒരു താൽക്കാലികമായെങ്കിലും മുഖ്യമന്ത്രി സ്ഥാനം കിട്ടുമോ എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാതിരുന്നില്ല. അത്തരം മോഹവലയത്തിൽ അദ്ദേഹം പെട്ടിരുന്നു എന്നത് അന്ന് അദ്ദേഹത്തോടൊപ്പമുള്ള അടുപ്പമുള്ള ആൾക്കാർ അന്ന് തന്നെ പറയാറുമുണ്ടായിരുന്നു. അത് പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ കേസ് കൊണ്ടുവന്നത് കോൺഗ്രസ്സുകാർ, ഈ കേസ് ഇത്രമാത്രം വിവാദമാക്കിയതും കോൺഗ്രസ്സുകാർ, ഇതെല്ലാം കോൺഗ്രസിനകത്തെ ഗ്രൂപ്പ് വഴക്കിന്റെ ഭാഗമായും ഒക്കെ പുറത്തു വന്നതാണ്. പിന്നീട് ഏറ്റവും ഒടുവിലാണ് പരാതിക്കാരി ഇത്തരമൊരു ലൈംഗിക ആരോപണവുമായി രംഗത്ത് വരുന്നത്. ഈ പ്രശ്നവും ആദ്യമായി കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാക്കിയതാരാണ്? PC ജോർജാണ്. PC ജോർജ് അന്ന് UDFന്റെ ഭാഗമാണ്. UDFന്റെ ചീഫ് വിപ്പാണ് PC ജോർജ്. PC ജോർജാണ് ആ പ്രശ്നം കത്തിച്ചു കൊണ്ടുവന്നത്. അതിൽ ബാലകൃഷ്ണ പിള്ളയ്ക്ക് പങ്കുണ്ട്, KB ഗണേഷ് കുമാറിന് പങ്കുണ്ട്. ഇങ്ങനെ ഇതെല്ലാം UDFന്റെ ഭാഗമായി നിന്ന്, UDFനോടൊപ്പം നിന്ന് അവർ തന്നെ ചർച്ച ചെയ്ത് കുത്തിപ്പൊക്കി കൊണ്ടുവരികയും വിവാദമാക്കുകയും കത്തിച്ചെടുക്കുകയും ചെയ്ത സംഭവമാണ്. അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്നത്, ഉമ്മൻചാണ്ടിയെ താഴെയിറക്കാനാണ് എന്നത് അന്ന് തന്നെ ചർച്ചയായ പ്രശ്നമാണ്. അങ്ങനെ ആ കസേരയിലേക്ക് ഒന്ന് കയറിയിരിക്കാൻ ആഗ്രഹപ്പെട്ടിരിക്കുന്ന കുറെ ആളുകളുണ്ടായിരുന്നു. കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ തന്നെ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അതിൽപ്പെട്ട ഒരാളാണ്. അതുകൊണ്ട് ഈ പ്രശ്നങ്ങളൊക്കെ കുത്തിക്കുപ്പൊക്കി കൊണ്ടുവന്നത് പ്രതിപക്ഷമല്ല. ഇപ്പോൾ പറയുന്നത് സോളാർ കേസ്, അത് ഉമ്മൻചാണ്ടിക്കെതിരെ ഇത്രയും വലിയ ആരോപണമായി ഉയർത്തിക്കൊണ്ടുവന്നത് പ്രതിപക്ഷമാണ്, CPIMO എന്നതാണ് ഇപ്പോൾ പറഞ്ഞു വരുന്നത്. ആളുകൾ വിശ്വസിക്കുന്നതും അങ്ങനെയാണ്. പക്ഷേ ഇത്തരമൊരു ആയുധം കിട്ടിയപ്പോൾ പ്രതിപക്ഷം അത് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. സ്വാഭാവികമല്ലേ, അതല്ലേ പ്രതിപക്ഷത്തിന്റെ ജോലി. പ്രതിപക്ഷം അത് പ്രക്ഷോഭമായും സമരവുമായും ആളിക്കത്തിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പ്രശ്നം തുടങ്ങിയതും ഇത് പുറത്തു വന്നതും പുറത്തു കൊണ്ടെത്തിച്ചതും അതിന് വിപുലപ്പെടുത്തിയതും എല്ലാം UDFലെയും കോൺഗ്രസിലെയും നേതാക്കളാണ് എന്നതാണ് ഈ കേസിന്റെ പ്രത്യേകത. അതിൽ പ്രതിപക്ഷത്തിന്, അന്നത്തെ പ്രതിപക്ഷത്തിന്, ഇടതുപക്ഷത്തിന്, LDFന് യാതൊരു റോളും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത്തരം പ്രശ്നങ്ങൾ ആളിക്കത്തിയപ്പോൾ, മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തപ്പോൾ അത് ഉപയോഗപ്പെടുത്തി പ്രതിപക്ഷം എന്നത് സത്യമാണ്. അത് അവരുടെ ഉത്തരവാദിത്വമാണ്, അതാണ് അവർ ചെയ്യേണ്ടതും, അത് മാത്രമേ അവർ ചെയ്തുള്ളൂ. പക്ഷേ അപ്പോഴും ഈ സംഭവത്തിൽ ഒരു മിതത്വം പാലിക്കാൻ, കുടുംബങ്ങൾക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ അത് പറയാതിരിക്കാനൊക്കെ നന്നായി ശ്രമിച്ചിരുന്നു പ്രതിപക്ഷം. നമുക്കറിയാം, കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്ത ഘട്ടത്തിൽ നിയമസഭയിൽ രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ പേര് പറഞ്ഞപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി സംസാരിക്കുന്നുണ്ട്. മുഖ്യമന്ത്രി പറയുന്നുണ്ട്, ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഞാൻ ആരുടെ പേരും പറയുന്നില്ല, ഞാൻ മറുപടിയിലും ആരുടെ പേരും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു പേര് വിളിച്ചു പറയുന്നുണ്ട്, അത് അങ്ങനെയാണ് എന്ന് ഞാനിപ്പോൾ വിശ്വസിക്കുന്നില്ല, കേസിന്റെ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ശേഷം തീരുമാനമെടുക്കട്ടെ എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിയുടെ പേര് പറയാതിരിക്കുകയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ പേര് നിയമസഭയിൽ സോളാർ കേസിലെ പരാതിക്കാരിയുമായി കൂട്ടിക്കെട്ടി ആവർത്തിച്ച് സഭയ്ക്കകത്തും പുറത്തുമൊക്കെ പറഞ്ഞത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്.
എന്നിട്ട് ഇപ്പോൾ പറയുന്നത് ഇതെല്ലാം ചെയ്തത് സി പി എം ആണ്, ഇതെല്ലാം ചെയ്തത് ഇടതുപക്ഷമാണ് എന്ന് പറയുന്നതിൻ്റെ, അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ, അങ്ങനെ പറയാൻ വരുന്നതിൻ്റെ കാരണം എന്താണ് എന്ന് മനസ്സിലാകുന്നില്ല. അത് ഈ അന്തരിച്ച ശേഷവും ഉമ്മൻചാണ്ടിയെ വേട്ടയാടാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുന്ന കോൺഗ്രസിനകത്തെ തന്നെ ചിലരുടെ താല്പര്യമാണോ അതിന് പിറകിൽ എന്നതുപോലും ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ട്.